ബൗള് അര കിലോ വേണ്ടത്, അര കിലോ കുമ്പളങ്ങ എല്ലാം വലിയെല്ലാം ചെത്തി ക്ലീൻ ചെയ്തിട്ട് ഗ്രേറ്റർ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബൗളാണിത്. ഇത് പഞ്ചസാര ഒരു ബൗൾ എടുക്കുമ്പോൾ ഇതിന് പകുതി, അതേ പാത്രത്തിൽ പകുതി പഞ്ചസാര. ഇതിന് സാധനങ്ങളാണ് വേണ്ടത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഏകദേശം 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിനകത്തേക്ക് ഒരു ഇത്രയും കശുവണ്ടി പരിപ്പ് ഇട്ട് കൊടുക്കാൻ നോക്കുന്നു. ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം. കോരിയെടുക്കാൻ അതേ നെയ്യിൽ തന്നെ നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് എണ്ണ ഇളക്കണം. ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശമുള്ളതുകൊണ്ട് നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇഷ്ടംപോലെ വെള്ളമുണ്ട്. അതിനെയും 2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമുക്ക് ഉപയോഗിച്ചെടുക്കാം. ഇനിയൊന്ന് അടച്ച് വെച്ച് നമുക്കൊരു കുറച്ച് സ്ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 20 മിനിറ്റ് നേരം വേവണം. ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിനകത്ത് കളറെല്ലാം കുമ്പളങ്ങയുടെ നിറമെല്ലാം മാറി വന്നിട്ടുണ്ട്. അത് യെല്ലോയിഷ് കളറായി. വെള്ളം ഉണ്ടാകുന്നതെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പഞ്ചസാര എടുത്തിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് ഇനി നല്ലപോലെ ഇതൊരു മിക്സാക്കി ഇളക്കിയെടുക്കാം. പഞ്ചസാര ചേർക്കുമ്പോൾ അത് കുറച്ച് ലൂസായിട്ട് വരും. ഇപ്പോൾ
കലുവ ഉണ്ടാക്കുന്നതിനേക്കാളൊക്കെ പെട്ടെന്നത് അതിയന്നേരം ഇളക്കിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ഇത് കുറവ് വരും. ഞാൻ കട്ട് ചെയ്ത് തുടങ്ങിയാൽ നമുക്ക് നെയ്യ് ഒഴിച്ചെടുക്കാം. കുമ്പളങ്ങയൊക്കെ കഴിക്കാൻ അടിയുള്ള കുട്ടികൾക്കാണെങ്കിൽ ഇങ്ങനെ സ്വീറ്റ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരത് കഴിച്ചോളൂ. വെള്ളത്തിൻ്റെ അംശം ധാരാളമുള്ള ഒരു പച്ചക്കറിയാണിത്. ചെറിയൊരു ഗ്രീ തുടങ്ങിയെല്ലാം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ശകലം കളറ് ഫുഡ് കളറി ചേർത്ത് കൊടുക്കാം. പിന്നിച്ച് മതിയാവും. വളരെ കുറച്ച് കുങ്കോപ്പം ഉണ്ടെങ്കിൽ അതിട്ടാലും മതിയാവും. ഒരു കളറിനാണ് വരുന്നത്. പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരിവാവും ആ സമയത്ത് നമുക്ക് ഓഫ് ചെയ്ത് കുമ്പളങ്ങ ഹൽവ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ കട്ടിയായിട്ട് വരും. നല്ല പാകത്തിലായിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.